എല്ലാവർക്കും നമസ്കാരം, സ്നേഹം, സന്തോഷം. ശരിക്കും വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ, വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ച ആളുകൾ വരുമ്പം അവരെ സ്വീകരിച്ചിരുത്തുന്ന ജോലിയായിരുന്നു ഞാനൊരു ഒന്നര മണിക്കൂർ നേരം താഴെ ചെയ്തിരുന്നത്. എനിക്ക് അങ്ങനെയാണ് ശരിക്കും അനുഭവപ്പെട്ടത്. ശരിക്കും ഇത് ഞങ്ങളുടെ മരുമായം കുടുംബത്തിൻ്റെ ഒരു കല്യാണമായിട്ടാണ് തോന്നുന്നത്, ഒരു സിനിമയായിട്ട് മാറുന്നു എന്ന് മാത്രം. 14-ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മരുമായം. മരുമായം ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മരുമായത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അന്ന് മുതൽ മരുമായത്തിലെ മൊയ്തുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു 700 എപ്പിസോഡ് കഴിഞ്ഞപ്പം അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കാരണം പലരും കാണുമ്പോൾ സിനിമാ താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ പോലും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് മരുമായത്തിലൊരു വേഷം തരൂ, ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. ആ പ്രോഗ്രാം തുടങ്ങി വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന മനോരമയുടെ നന്ദി. ഇത് ഞങ്ങളുടെ 2-ാമത്തെ സിനിമയാണ് ശരിക്കും. 2013 വല്ലാത്ത പഹയൻ എന്ന പേരിൽ നിയാസ് ബക്കറും മറ്റൊരു സുഹൃത്തും ചേർന്നൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അതും നല്ല സിനിമയായിരുന്നു. മനോരമ തന്നെയാണ് സിനിമ എടുത്തത്. മനോരമയിൽ വന്ന ആ സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട്. അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ്. അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ജെട്ടി ഞങ്ങൾ ഒരുക്കുന്നത്. കാരണം ഇത് സലീം ഹസൻ്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു കഥയാണ്. ആ കഥ സലീമും മണിയേട്ടനും ഒരുപാട് ദിവസങ്ങളിരുന്ന് അത് സ്ക്രിപ്റ്റാക്കി, പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് ദിവസം അത് വായിച്ചു. ഒരുപാട് മാറ്റങ്ങൾ, മാക്സിമം തമാശകൾ എത്തിച്ച ആളുകൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിൽ ആ സ്ക്രിപ്റ്റ് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊഡ്യൂസർമാർ സത്യതരംഗ്, അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞങ്ങളുടെ ടീമിനെ വെച്ചിട്ട് മറ്റാരും ഇല്ല, താരങ്ങളാരും. ഇപ്പം സലീം കുമാർ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമാ രംഗത്ത് നിന്നുള്ള ഒരാൾ. ബാക്കിയെല്ലാം ഞങ്ങൾ മരുമായം താരങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ അവർ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ ചടങ്ങിൽ വന്ന സത്യൻ സാറ്, ലാൽജു സാറ്, ഷാഫി സാറ്, എല്ലാവരോടും ഒരുപാട് സന്തോഷം. കാരണം സത്യൻ സാറ് ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അഭിനയമോഹമായിട്ട് എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ പല സ്കിറ്റുകളും ചെയ്യുമ്പം സത്യനദിക്കാരനെ പോയി കാണാം വിനോദ്, അപ്പം സാറ് വേഷം തരും, സാറിന് നീയൊക്കെ ചെയ്യുന്ന തലപ്പ് അങ്ങനത്തെ കഥാപാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു സംവിധായകനെ കാണാൻ പോയത് സത്യനദിക്കാരൻ സാറിന് മാത്രമാണ്. 3 തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂരെത്തി, അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അന്തിക്കാട് ചെല്ലും, വീട്ടിൽ ചെല്ലുമ്പോൾ സാറുണ്ടാവില്ല, ഞാൻ തിരിച്ചു പോകും. അങ്ങനെ 3 തവണ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു മടുപ്പായി. അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് സത്യൻ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്, വിനോദ് കോവൂരല്ലേ, എനിക്കൊന്ന് കാണണമായിരുന്നു, ഒന്ന് തൃശ്ശൂർ വരാൻ പറ്റുമെന്ന്. ഞാൻ സ്വപ്നമാണോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ സാറ് കാറുമായിട്ട് വരുന്നു, സാറിന് ഇവിടെ കാറിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സാറ് എൻ്റെ ഒരു സ്കിറ്റ് കണ്ടതിൻ്റെ ഒരു കാര്യം പറയുമായിരുന്നു. അമൃത ടി വിയിൽ ഞാൻ ചെയ്ത ജാലിയൻ കണാരൻ എന്ന ആ സ്കിറ്റ് കണ്ടപ്പം അതിൻ്റെ പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത്, ഞാനാണ് അത് മെയിൻ താരമായിട്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പം ഞാനിങ്ങനെ ഒരു ക്ലാസിക് കോമഡി അടുത്ത കാലത്തൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് സാറിൻ്റെ പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം സാറ് തന്നത്. ഒരുപാട് സന്തോഷമാണ്. അന്ന് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് സാറിനോട്. പിന്നീട് മമ്മൂക്ക എന്ന്, ശരിക്കും ഞങ്ങൾ 3 പേരും ചെന്ന് മമ്മൂക്കയെ വിളിച്ച് മമ്മൂക്ക കാരവലിൽ ഒരു 45 മിനിറ്റ് ഞങ്ങളുടെ മരുമായത്തെക്കുറിച്ചും ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് വരാമെന്ന് ഏറ്റതാണ്. പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ സങ്കടം പറഞ്ഞു. എന്തായാലും ഞാൻ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലൊക്കേഷനിലേക്ക് വരാമെന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് വേണം. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ, കാരണം കഥകൾ ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്, ഒരുപാട് അനുഭവങ്ങളുമുണ്ട് ഈ മരുമായത്തിൽ വന്നുകൊണ്ട്. ശരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു ഇപ്പം മണിച്ചേട്ടൻ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്കൂൾ ഡ്രാമയൊക്കെ കഴിഞ്ഞ് വന്ന, ബാക്കി ഞങ്ങളുടെയൊക്കെ സാധാ ഡ്രാമയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലൊക്കെ. മണിച്ചേട്ടനാണ് ഞങ്ങളുടെ മുതലാളി, മരുമായത്തിൻ്റെ മുതലാളി എന്നാണ് പറയുക. മുതലാളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ വലിയ ഇഷ്ടക്കാരാണെന്നറിയാം. നിങ്ങളെല്ലാവരും വിചാരിച്ചാലേ ഈ സിനിമ വിജയിക്കുകയുള്ളൂ. ഇതൊരു വമ്പൻ വിജയമാവണം. നാളെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്.
ഒരു 40-45 ദിവസത്തോളം ഞങ്ങൾ ഇനി ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളത് മുന്നേറുകയാണ്. നമസ്കാരം. ഈ സമയത്ത് എന്താണ് പറയുന്നതെന്ന് അറിയില്ല, ഒരുപാട് സന്തോഷം. നേരത്തെ വിനോട്ടനൊക്കെ പറയും പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുതിയൊരു സംഗതി പുറത്തേക്ക് വരാൻ പോവാണ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും. കാര്യം പെട്ടെന്നുണ്ടാവുന്നതല്ല സിനിമ, എല്ലാവർക്കും അറിയും പോലെ. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് മണിയേട്ടനും സലിമിക്കയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഇടവേളകളെല്ലാം ഇതിനെപ്പറ്റി തന്നെയായിരുന്നു ഞങ്ങളുടെ സംസാരം. അപ്പോൾ അങ്ങനെ ഒരു അതൊരു സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു സമയമാണ്. അതോടൊപ്പം തന്നെ ആദ്യം ഈ സമയത്ത് നന്ദി പറയുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസർക്കാണ്. കാരണം മറിമായം എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ഹിറ്റ് പരിപാടിയാണ്, എന്തുമായിക്കോട്ടെ. എന്നാലും ഞങ്ങൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് അതിന് പൈസ മുടക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. എത്ര പൈസയുള്ള ആൾക്കാരാണെങ്കിലും ഒരു 3 വട്ടം അത് ആലോചിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീര പ്രൊഡ്യൂസർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. 100% എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോട് ഒപ്പം നിൽക്കുന്ന, ഇപ്പം മറിമായത്തിൻ്റെ വിജയം നേരത്തെ ഇപ്പം ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞ പോലെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെയാണ് ഇപ്പം ഈ സിനിമയിലും ഭാഗ്യവശാൽ വന്നു ചേർന്ന ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ, അതുപോലെ ഞങ്ങളുടെ ക്യാമറമാൻ, അങ്ങനെ എല്ലാവരും നമുക്ക് എന്തും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ടീം ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയസിനോടും ഒരുപാട് നന്ദി. നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, മറിമായും സ്വീകരിച്ചതുപോലെ തന്നെ ഈ സിനിമയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. ഒപ്പം ഇവിടെ വന്ന ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, ഞങ്ങളെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ, അതൊക്കെ തന്നെയാണ് ഊർജം. 14 വർഷമായിട്ട് ഈ പരിപാടി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എല്ലാവരും തരുന്നൊരു സപ്പോർട്ട് തന്നെയാണ്. ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞാൻ ജീവിച്ചതെന്ന് എനിക്ക് ഈ നിമിഷത്തിൽ തോന്നി. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പകരമായി തരാൻ ഈ തടിയും ഈ നാവും മാത്രമേ ഉള്ളൂ. ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നില്ല, എൻ്റെ കണ്ടമിടറുകയാണ്. കാരണം ഞാൻ ഗുരുതുരിലെ തുല്യരായി സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചുപടത്തിന് തുടക്കം കുറിക്കാൻ എത്തിയെന്നത് ഉള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ്. സാധാരണക്കാർ, ഞാനൊരു നടനല്ല, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെന്നെ നടനാക്കിയതാണ്. എനിക്ക് അഭിനയിക്കാനറിയില്ല. എൻ്റെ ജീവിതം ഞാൻ പറയും, എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കും. നമ്മൾ ഈ കള്ള് കുടിക്കണവരുടെ കൂടെ കൂടിയാൽ നല്ല കുടിയനാവും, കഞ്ചാവ് വലിക്കണവരുടെ കൂടെ കൂടിയാൽ നല്ല വലിക്കാരനാവും. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്നു കൂടിയത് അതികായരായ നടന്മാർ, അസാധ്യ കലാകാരന്മാരായ മണിയേട്ടൻ്റെയും നിയാസിക്കാരുടെയും വിനോദ് കോവൂരിൻ്റെയും ഒക്കെ ഒപ്പമായതുകൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിൻ്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്ന് നിൽക്കണം. ആരും വിളിക്കാനില്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് എത്തണമെന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം. ഞാനൊരു സ്വന്തമായി മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമയിൽ ചെന്ന്, സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു, പക്ഷെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് നിന്നോളാൻ പറഞ്ഞു. അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല. അപ്പോൾ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശയമ്മ വെച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു സീനാണ്. ഡയറക്ടർ എന്നോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്, മുഖത്ത് വൈക്ലബ്യം വരും എന്നൊക്കെ. എനിക്ക് തിരിഞ്ഞു നോക്കാതെ പോയിക്കൊള്ളണമെന്ന് പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട്. എൻ്റെ കഷ്ടകാലത്തിനാണോ ഭാഗ്യത്തിനാണോന്ന് അറിയാമല്ലോ, മണിയേട്ടൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരു സീനാണ്. ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോൾ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു, ഞാൻ അവൻ മറുപടിയും പറഞ്ഞ് അത് വൈറലായി. പിറ്റേ എപ്പിസോഡ് തൊട്ട് ഞാനില്ലാതെ ഡയറക്ടർക്ക് പറ്റൂല. തിരിഞ്ഞു നോക്കാതെ പോകുന്നു പറയുന്ന ആളോട് എന്തെങ്കിലും നിന്ന് പറഞ്ഞോ, എന്തെങ്കിലും നിന്ന് പറഞ്ഞോ എന്ന് പറയും എന്നോട്. അങ്ങനെ ഞാൻ നടനായി.
ഒരു ദിവസം സത്യൻ സാർ എന്നെ വിളിച്ചിട്ട് പറയാണ് സിനിമയിലൊരു വേഷമുണ്ട് പെട്ടെന്ന് വരണമെന്ന്. ഞാനിവിടുത്തെ എന്നാരെങ്കിലും പറ്റിക്കണേരിക്കോ? ഞാൻ വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. ഞാൻ നടനാണെന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ? എനിക്ക് ഇങ്ങനെ സത്യനന്ദിക്കാടിന്റെ പടത്തിൽ നിന്നാണ് വിളിക്കണ. സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒന്ന് കാക്കനാടേക്ക് വരണമെന്ന്. ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ചെന്നപ്പോ സത്യൻ സാറ് കസേര ഇട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇന്നസെന്റ് ചേട്ടനുണ്ട്. വാ ഇരിക്കുന്നു പറഞ്ഞ് എന്നാ നടുക്ക് വിളിച്ചിരുത്തി. എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് ഈ എനിക്ക് അഭിനയിക്കാൻ അവസരം തന്ന്. അതുപോലെ തന്നെ ആദർശക്കാരുടെ പടത്തിൽ എനിക്ക് അവസരം തന്ന് സലീമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോൾ അഭിനന്ദിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല. മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കുറച്ച് പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി, കേട്ടറിഞ്ഞവരും എത്തി. ഹൃദയത്തിൽ ചാലിച്ച, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഗുരുനാഥന്മാർ, സിനിമയിലെ മഹാരഥന്മാർ, സുഹൃത്തുക്കൾ, അഭിനയിക്കുന്നവർ, ഞങ്ങളോടൊപ്പം ഇനി 10-45 ദിവസം സഹകരിക്കാനുള്ളവർ, ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ, ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു. ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം. ഇത് നമ്മുടെ സിനിമയാണ്. ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോഴുള്ള മുഴുവൻ നടന്മാരുടെ അടുത്തും ഞാനും മണിയേട്ടനും പോയി കഥ പറഞ്ഞ്, കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ. ആർക്കും നേരമില്ല. ഒരാൾ പറഞ്ഞ 6 കൊല്ലം കഴിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഞാനും പ്രൊഡ്യൂസറൊക്കെ മരിച്ചു പോവും. അവന് 10-25 വയസ്സുള്ളൂ. അവന് 6 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ണിസാറ് ഞാനൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടല്ല. നമുക്കാണെങ്കിൽ ഈ പടവും ചെയ്യണം. അങ്ങനെ 6-7 മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ മീറ്റിങ്ങിന് ചെന്നിരുന്നപ്പോ ഉണ്ണിസാർ എന്നോട് പറഞ്ഞു, ഒരു പണി ചെയ്യ്, നീ തന്നെ ഇങ്ങോട്ട് ചെയ്യുന്ന എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനില്ല, ഞാനും മണിയേട്ടനും അഭിനയിക്കാനില്ല, ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളാം, ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്നെ മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നും അല്ല, വെയിലും കൊണ്ടും മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് ഉള്ള ഒരു ഉണ്ണിസാറിന്റെ ഒരു നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ് ഈ സിനിമ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ എന്താണ് പറഞ്ഞു തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതുമല്ല, ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന് ചേർന്നതാണ്. കാരണം മറിമായത്തിൻ്റെ ഒക്കെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സലീം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകൾ പറയും. അപ്പോൾ എല്ലാവരും ആ തമാശകൾ കേട്ടിട്ട് കൂടെ വട്ടം കൂടിയിരുന്ന് ചിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് അയാളുടെ കുറേ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസുകൾ തന്നെയാണ് സത്യത്തിൽ സിനിമയായിട്ട് മാറുന്നത്. സലീം ഒരു പൊളിറ്റീഷ്യനാണ്. അയാൾ വാർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ഒരു പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള കുറേ രസങ്ങൾ പല സമയത്തായിട്ട് പറഞ്ഞത് പിന്നീട് അപ്പോഴൊക്കെയോ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അങ്ങനെ വെറുതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പ്രൊഡ്യൂസറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി സാറ് എങ്ങനെയോ എന്നെ വിളിക്കുന്നത്, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ണി സാറെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ, ഈ മറ്റേ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റാ സാറേ. അങ്ങനെ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു, പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയി. പക്ഷെ അപ്പോഴും ഇത് ആരഭിനയിക്കും എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഞാൻ കൊള്ളൂല എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. സലീമും അത് തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സിനിമയിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരാളെ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്താം. അങ്ങനെ ഞങ്ങൾ അന്വേഷണം തുടങ്ങി. അന്വേഷണം എവിടെ എവിടെ എത്താതെ വന്ന് പിന്നെ 2 വർഷവും 3 വർഷവും 4 വർഷവും ഒക്കെ എടുക്കണം. എന്നാലാണ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് സാധ്യതയുള്ളൂ. നമുക്കാണെങ്കിൽ ഒരു 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 നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനകത്ത് ഇത് ചെയ്ത് തീർക്കുകയും വേണം.
ആദ്യമേ പ്രൊഡ്യൂസർ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്താൽ മതി, അപ്പൊ അത് കേൾക്കാതെയാണ് ഞങ്ങൾ വീണ്ടും സിനിമയിലുള്ള ആരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഇത് ഞങ്ങളിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ ഉത്തരവാദിത്വമല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. മറിമായം അല്ല സിനിമ എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഒരു 13-14 വർഷത്തോളമുള്ള ഒരു കാലയളവിൽ അഭിനയത്തിൻ്റെയും വിഷ്വൽ സാധ്യതയുടെയും ഒക്കെ ആലോചനകളും ഒക്കെ ഒരു കൂട്ടി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ പരസ്പരം പറയാറ്. മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഒരു നല്ല സിനിമ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം.